ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ മദ്രസ പോകാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ അതെ, അവർ മദ്രസ പോകാൻ ഭയങ്കര ധൃതി പിടിച്ച് പോവാണ്. അപ്പോൾ കറക്റ്റ് 6:30 ആയിട്ടുള്ളൂ, എന്നാലും അവർക്ക് പേടിയാണ് കേട്ടോ. അസംബ്ലി തുടങ്ങിയിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് ധൃതി പിടിച്ച് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, എന്നാലും ഇക്ക കൊണ്ടുവിടുള്ളൂ കേട്ടോ. കാരണം ഭയങ്കര പട്ടിശല്യമാണെന്ന് വെച്ചാൽ ഭയങ്കര പട്ടിശല്യമാണ്. പക്ഷേ സ്ഥിരം കാണുന്നതുകൊണ്ട് അവർ ഉപദ്രവിക്കൊന്നുമില്ല. എന്നാലും നമുക്കൊരു മുൻകരുതൽ പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രണ്ട് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പത്തിന് കൂട്ടി വെച്ച് കഴിഞ്ഞ് രണ്ട് അപ്പം ഉണ്ടാക്കി രാവിലെ തന്നെ. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടായില്ല. ഞാൻ രാവിലെ മദ്രസയിൽ പോകുമ്പോൾ ചായക്ക് രണ്ടെണ്ണം കൊടുക്കാൻ ഉണ്ടായില്ല, ഞാൻ വാങ്ങിച്ചു നോക്കാൻ വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വേഗം രണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു. അപ്പത്തിന് കുട്ടി ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ ഇതേ കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചു. ചൂടാക്കേണ്ട വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം നന്നായി പുഞ്ചു വന്നുകൊണ്ട് കുറച്ച് അപ്പപ്പൊടി വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്നും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വരുന്നിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്യും, കാരണം എൻ്റെ കൂട്ടുകാരത്തിക്ക് എക്സാം ഉള്ളതുകൊണ്ട് അവളെ മക്കളെ ഇങ്ങനെ ആക്കി തരും. കാരണം അപ്പം ഞാൻ കൊണ്ടുപോയി സ്കൂളിൽ വിടും കേട്ടോ, ഞാനല്ല ഇക്കാനെ കൊണ്ട് വിടും സ്കൂളിൽ. അപ്പോൾ അവൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് കൊണ്ട് വിട്ടിട്ട് സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് പോകാനുള്ള നേരമില്ല. അവൾക്ക് ബസ് 8:30 ആകുമ്പോൾ ബസ് വരും. അവൾക്ക് ബസ്സിൻ്റെ ടൈമാവും. കുട്ടികൾക്കൊരു 8:50 ആകുമ്പോൾ പോയാൽ മതിയല്ലോ, അത്ര നേരത്തെ സ്കൂളിൽ കൊണ്ട് ഇരുത്തണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ആക്കിത്തരുന്നതാണ്, ഞാനിവിടെ അടുത്തായതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ അപ്പമൊക്കെ ചൂടാൻ തുടങ്ങി. കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്കും നാസ്തയൊക്കെ ആവണമല്ലോ. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചൂടുന്നുണ്ട്. ഇന്ന് ഗ്രീൻ പീസ് കറി അപ്പമാണ്. അപ്പോൾ അപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പം ദോശയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് നാസ്ത ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് പണികളൊക്കെ എടുക്കാമല്ലോ. ഇടിയപ്പം, പുട്ട്, ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടെങ്കിൽ പ്രാന്ത് പിടിക്കുന്നത്, എല്ലായിടത്തും പൊടി ഇങ്ങനെ ആവുകയും ചെയ്യും. എന്നാലും അതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഒരു പണിയുടെ ഒരു ഭാഗമായി പോയല്ലോ, ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യും. അപ്പോൾ അതെ, ഞങ്ങളുടെ കുക്കറൊക്കെ ശരിയായിട്ടോ. അല്ലോ, കുക്കറൊക്കെ ശരിയായി. എന്തൊരു പാടായിരുന്നു എന്നോ കുക്കർ, ആ വാഷർ മാറ്റിയപ്പോഴേ ശരിയായി അത്. അപ്പോൾ അതെ, കുക്കറിൽ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാനൊക്കെ വെച്ചു. എന്നിട്ട് ക്യാമറ അവിടെ കൊണ്ടുവെക്കും, ഇവിടെ കൊണ്ടുവെക്കും. അപ്പോൾ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത്, സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത്, സ്വന്തമായിട്ട് വോയിസ് കൊടുത്തൊക്കെ ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ധൈര്യവും എൻ്റെ ഒരു മുന്നോട്ട് വീഡിയോ ഇടാനുള്ള ഒരു കോൺഫിഡൻ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഗ്രീൻ പീസൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഗ്രീൻ പീസ് അവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ ഗ്രീൻ പീസ് വേകാൻ കുറച്ച് സമയം വേണമല്ലോ, അപ്പോൾ അതങ്ങനെ വേകട്ടെ എന്ന് വെച്ചു. അപ്പോൾ അപ്പമൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ പാത്രം കഴുകൽ നടക്കുന്നുണ്ട്, മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുടിക്കാനൊക്കെ വെള്ളം കുറച്ച് പിടിച്ചു വെക്കണം ഇവിടെ, അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഒരു കച്ചറ കഴിഞ്ഞ് കുട്ടികൾ ആ സ്കൂളിൽ അങ്ങോട്ട് പോയി 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരൊറ്റ നിപ്പ് നിൽക്കുകയാണല്ലോ ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കിടന്നതിന് ശേഷമാണ് കേട്ടോ പിന്നീട് ബാക്കി പണികളൊക്കെ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ അതിനിടയിൽ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നിന്നിട്ടാണ് കുടിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഉമ്മയും കാലം കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മേനെ ചീത്ത പറയും കേട്ടോ, നീ നിന്ന് വീഡിയോ കുടിക്കുകയാണോ, അല്ലേ തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ട്, ഇതിനിടയിൽ കൂടി ഓരോന്ന് വരുത്തി വെച്ചോ എന്നൊക്കെ പറയും. എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇച്ചിരി ചായ കുടിക്കണമെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരിപ്പ് കുറേ നേരം അങ്ങനെ ഇരുന്ന് പോകും നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ തിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സാധാരണ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഞാൻ വെക്കുന്നത്. ഓയിലാണ് ഒഴിച്ചു കൊടുക്കാറ്, അവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിങ്ങനെ അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് എളുപ്പപ്പണിക്ക്. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു പൊട്ടിത്തെറി നടന്നു, ക്യാമറയിലൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സവാള, തക്കാളി, പുതിന മല്ലിയില, 3 പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിനു മുമ്പ് ഞാൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നത്. അപ്പോൾ ബോറടിച്ച് തോന്നുന്നവർക്ക് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഇതേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടി വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കണക്കാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണോ അങ്ങനെ രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ച കുത്ത് മാറില്ലേ, ഒരു പച്ച മണമുണ്ട്, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പോണത് പൊടിയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ ഒന്നും കൊള്ളൊന്നും ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടില്ല, എല്ലാം സ്റ്റാൻഡിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോവും, എടുത്തുകൊണ്ട് വരും, തിരിച്ചു കൊണ്ട് വെക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവിന്, എങ്ങനെയാണോ ഓരോരുത്തരുടെ എരിവ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെന്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ച് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചാറ്റ് മസാല അവർ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം എന്തെയ്യ അവളും കുട്ടികളൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ എക്സാമിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു, കുട്ടികളെ കുറച്ച് കൊഞ്ചിച്ചു. എനിക്ക് ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് പെൺകുട്ടികളില്ലാത്ത കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ കേട്ടോ. അപ്പോൾ അവരെ കുറച്ച് നേരം കൊഞ്ചിച്ചതിന് ശേഷം അവർ അകത്തോട്ട് കയറി പോയിട്ടോ ടി വി കാണാൻ വേണ്ടി. അപ്പോൾ അവൾ ബാഗ് നോക്കുമ്പോൾ കൊച്ചിൻ്റെ ബാഗാണ് അവൾ തൂക്കിയേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കൊച്ചിൻ്റെ ബാഗ് കൊണ്ട് പോയതന്നെ എന്നൊക്കെ പറഞ്ഞാൽ അവളോട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ കൊച്ചിൻ്റെ നിന്ന് അവളെ ബാഗ് വാങ്ങിച്ചു, തിരിച്ച് അവൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിപ്പോണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ പോവാണ്. ഇനി അവൾ ഉച്ചയൊക്കെ കഴിയും കേട്ടോ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല, കുട്ടികളെ വിളിക്കുകയുള്ള നേരമാകുമ്പോഴത്തേക്കും വരുള്ളൂ. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ച് അങ്ങനെ പോകുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതേ 8:50 ആയിട്ടോ അപ്പോഴത്തേക്കും ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർ പോവാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളെ സംസാരമൊക്കെ ഒരു വേറൊരു രീതിയാണ് കേട്ടോ. ആമ്പിള്ളേരെ പോലെയല്ല, നമ്മളായിട്ട് നല്ലോണം ഇണങ്ങി അവർ സംസാരിച്ച് ഇങ്ങനെ രസമാണ് കേട്ടോ. അപ്പോൾ അവർ പോയപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ അവർ പോയി, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ വരില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അവർ പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീരന്മാരുടെ അല്ല, അവരെന്താണ് ഇവിടെ, അവരിങ്ങനെ കത്തിക്കണാണ് ടി വിയിൽ, എന്തോ ഗെയിമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അവരും പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.